എല്ലാവർക്കും ഫിസ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എപ്പിസോഡായിട്ടല്ല വന്നിരിക്കുന്നത്, നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ രണ്ടാമത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ്. എല്ലാ യൂട്യൂബേഴ്സും ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫുഡ് തന്നെയാണ്. നമ്മൾ ബക്കറ്റ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒന്നല്ല 3 കോഴി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ക്ഷമിക്കുക. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ കഴുകി വെക്കുക. അതിൽ നമ്മൾ വരയിട്ട് വെച്ചിട്ട് അതിലേക്ക് കല്ലുപ്പ് സിർക്ക ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് കുറച്ച് സമയം നല്ല ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനായിട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിന ഇല നാരങ്ങ ഇതൊക്കെ പിന്നിട്ട് നമുക്ക് മിക്സിയിൽ നമുക്ക് നല്ല ഇതായിട്ട് പേസ്റ്റ് വരവത്തിൽ വരുന്നവരെ അടിച്ചെടുക്കണം. നമ്മൾ ആ പേസ്റ്റ് പോലെ ആക്കിയത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സോയാ സോസും സൺഫ്ലവർ ഓയിലും കുറച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ സൺഫ്ലവർ കുറച്ച് കുറച്ച് ഒഴിച്ചു നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. കുറച്ച് വീഡിയോ കാണുന്ന പോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം, കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. മാവിടെ തയ്യാറായിട്ടുണ്ട്, നമ്മൾ പേസ്റ്റ് വരവത്തിലായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കോഴി ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. നല്ല വൃത്തിക്ക് നമ്മളെ ഉള്ളിലേക്കും നമ്മൾ വരയ്ക്ക് ഉള്ളിലേക്കൊക്കെ നല്ല വൃത്തിക്ക് ഉള്ളിലേക്കൊക്കെ തേച്ച് കൊടുക്കണം. നമുക്കിങ്ങനെ 3 കോഴിയും ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 3 കോഴി ചെയ്തെടുത്തിട്ട് വേണം. അപ്പോൾ നമ്മളിപ്പോൾ 3 കോഴിയും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുഴി എടുക്കണം. മിറ്റത്തൊരു കുഴി എടുത്തിട്ട് അതിനെ ഒരു വടി വെച്ചിട്ട് നന്നായി ഉറപ്പിച്ച് അതിലേക്ക് മണ്ണ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും വാഴയില വെച്ചിട്ട് അത് വാഴയിലെ എണ്ണ പുരട്ടിയിട്ട് പിന്നെ അവിടെ ചിക്കന് നമ്മൾ വടി തോർത്തതിന് ശേഷം ചിക്കൻ അതിൽ വെക്കണം. എന്നിട്ട് കെട്ടാമ്പിനെ കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ബക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഓലയൊക്കെ വെച്ച് വിറകൊക്കെ വെച്ച് റെഡിയാക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് തീ എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും തീ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തായിട്ട് പേപ്പർ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കണം. 10 മിനിറ്റ് കൂടി ഇത് ഈ ഇതാകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് എന്ന് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ ബക്കറ്റ് ചിക്കനാക്കുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് അമ്മ എന്താക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ചിക്കനോട് റെഡി ആയിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. പല യൂട്യൂബേഴ്സും അവർ പറയുന്നുണ്ട് എന്തെങ്കിലും കരിഞ്ഞ് ഏത് ഫൈക്കാണ് മറ്റേതാണെന്നൊക്കെ. ഇതൊന്നും കരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ അഭിപ്രായം പറയാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ബക്കറ്റ് ചിക്കൻ നല്ല അടിപൊളിയായിട്ടാണ്. ചില യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞാൽ അത് കരിഞ്ഞു പോകുന്ന അതൊക്കെ ഫേക്കാണ് എന്തെല്ലാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയാണ്. നമ്മളിവിടെ ഇവിടെ സലാഡ് എടുത്തിട്ടുണ്ട്, പിന്നെ മയോണീസ് എടുത്തിട്ടുണ്ട്, നമ്മളെ കുബൂസും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. എൻ്റെ കൂടെ ഷാബാസ് കൂടി ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ.